റേമ ദൈവവചന ശുശ്രൂഷയിലേക്ക് എല്ലാ ദൈവമക്കൾക്കും യേശുനാമത്തിൽ സ്വാഗതം. യെശയ്യാ പ്രവാചന പുസ്തകം 28:22 22 തിരുവചനം. നിങ്ങൾ നിന്ദിക്കരുത്, നിന്ദിച്ചാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ കഠിനമാകും. ദൈവമായ കർത്താവ് ഒരു വലിയ മേഖലയിൽ നമുക്ക് ഒരു ഓർമ്മപ്പെടുത്തലും ഒരു താക്കീതും തരികയാണ്. നിങ്ങൾ ആരെയും നിന്ദിക്കരുത്, നിന്ദിക്കുക. നമ്മളൊക്കെ പല മേഖലയിൽ പല അവസ്ഥയിൽ മറ്റുള്ളവരെ നിന്ദിക്കുന്നവരാണ്. ഒരുവൻ്റെ കുറവ് കാണുമ്പോൾ, ഒരുവൻ്റെ പോരായ്മ കാണുമ്പോൾ, ഒരുവൻ്റെ ബലഹീനത കാണുമ്പോൾ, ഒരു കുടുംബത്തിന് ചിലപ്പോൾ ഒരു തകർച്ചയുണ്ടാകുമ്പോൾ, ആ കുടുംബത്തിൽ നാശമുണ്ടാകുമ്പോൾ, അങ്ങനെ പല പല സാഹചര്യത്തിൽ പല പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ കളിയാക്കും, നിന്ദിക്കും. എന്നാൽ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ആരെയും നിന്ദിക്കാൻ പാടില്ല. അവനാ അവസ്ഥയിലായത്, അവനാ നിറത്തിലായത്, അവനാ തകർച്ചയിലായത് ദൈവത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു പദ്ധതിയിലൂടെ ആയിരിക്കാം. അതുകൊണ്ട് പറയുക, ദരിദ്രനെ നിന്ദിക്കുന്നവൻ സൃഷ്ടാവിനെ നിന്ദിക്കുന്നുവെന്ന് തിരുവചനത്തിലൂടെ ദൈവമായ കർത്താവ് ഓർമ്മപ്പെടുന്നുണ്ട്. ആരെയും നിന്ദിക്കാൻ പാടില്ല. കാരണം പ്രിയപ്പെട്ട മക്കളെ, നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാ. കുറവുള്ള മക്കളും പോരായ്മയുള്ള മക്കളും ഒക്കെ ദൈവത്തിൻ്റെ മക്കളാ. അതുകൊണ്ട് തന്നെ ദൈവത്തിന് അതിനെക്കുറിച്ച് വ്യക്തമായ പദ്ധതിയുണ്ട്. അത് നിനക്കോ എനിക്കോ അറിയത്തില്ല. അതുകൊണ്ട് പറയുകയാണ് മക്കളെ, നിങ്ങൾ ആരെയും നിന്ദിക്കരുത്. ഇനി നിന്ദിച്ചാലോ നിങ്ങളുടെ ബന്ധനങ്ങൾ കഠിനമാകും. ഒരു വലിയ താക്കീത. നിന്റെ ബന്ധനം, ഇത് നിന്നെ പല ബന്ധനത്തിലേക്ക്, അതായത് ബന്ധനം ചില മേഖലകളിൽ ബന്ധിച്ചിടും, കെട്ടിപ്പൊട്ടി വയ്ക്കും. വളരാൻ പറ്റാത്ത വിധം, രക്ഷപ്പെടാൻ പറ്റാത്ത വിധം, അഭിഷേകത്തിൽ വളരാൻ പറ്റാത്ത വിധം, ജോലിയിൽ അനുഗ്രഹിക്കപ്പെടാൻ പറ്റാത്ത വിധം, സാമ്പത്തിക മേഖല വളരാൻ പറ്റാത്ത വിധം, ഏതെങ്കിലും മേഖലയിൽ നിന്റെ ബന്ധനങ്ങൾ കഠിനമാകുന്ന കർത്താവ് പറയാം. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതത്തിൽ യാതൊരു തടസ്സങ്ങളും കടന്നു വരാതെ, ബന്ധനങ്ങൾക്ക് അടിമപ്പെടാതെ, അത് കഠിനമാകാതെ ഒക്കെ ഇരിക്കണമെങ്കിൽ ദൈവം പറയുക, മക്കളെ, നിങ്ങൾ ആരെയും നിന്ദിക്കാതിരിക്കുക. എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുക, എല്ലാവരെയും അനുഗ്രഹിക്കുക. ആരെയും നിന്ദിക്കാതിരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, നമ്മളൊക്കെ ഞാനുൾപ്പെടെ നമ്മളൊക്കെ പല അവസ്ഥയിൽ പല സാഹചര്യങ്ങളിൽ പലരെയും നിന്ദിച്ചിട്ടുണ്ട്. നിന്ദിക്കുന്നവരാണ്, നിന്ദിച്ചതിനോട് നമുക്ക് മാപ്പ് ചോദിക്കാം. ആരെയും നിന്ദിക്കാതെ അവൻ്റെ ബലഹീനതയിൽ അവനോടൊപ്പം സഹതപിക്കാനും അവന് വേണ്ടി പ്രാർത്ഥിക്കാനും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും, വീണു പോയിട്ടുണ്ടോ കുറവുണ്ടോ കളിയാക്കാതെ നിന്ദിക്കാതെ അവരെയും ചേർത്ത് ഉയർത്തിപ്പിടിച്ച് ദൈവമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാനുമൊക്കെ നമുക്കും ഇടയാകട്ടെ. നമ്മുടെ ജീവിതത്തിലേക്ക് ബന്ധനങ്ങൾ കടന്നു വരില്ല, ബന്ധനങ്ങൾ കഠിനമാകത്തില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല തമ്പുരാനെ, അങ്ങ് പറഞ്ഞ വചനം ഞങ്ങൾ മനസ്സിലാക്കട്ടെ. ഞങ്ങൾ ആരെയും നിന്ദിക്കാതിരിക്കട്ടെ. ഞങ്ങളുടെ ബന്ധനങ്ങൾ കഠിനമാകുന്ന ഈ പ്രവൃത്തി ഒരിക്കലും ചെയ്യാതിരിക്കട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ, എല്ലാവരെയും സ്നേഹിക്കാൻ, ആരെയും നിന്ദിക്കാതെ അവരോടൊത്ത് സഹതപിക്കാൻ കർത്താവേ ഒരു ഹൃദയം നൽകി ഞങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേക്കും. ആമേൻ.